കാർമലീത്ത സന്യാസി സമൂഹത്തിൽ നിന്നും വിശുദ്ധ പദവിയിലേക്ക് ഏവുപ്രാസ്യാമ്മ ഉയർത്തപ്പെടുന്നതിൻ്റെ സന്തോഷത്തിലാണ് തൃശൂർ ഒല്ലൂരിലെ സെൻറ്റ് മേരീസ് മഠം. ഏവുപ്രാസ്യാമ്മയുടെ ധന്യജീവിതത്തിലെ ഏറിയ പങ്കും ചെലവഴിച്ചത് ഇവിടെയാണ്. ഒല്ലൂർ സെൻറ്റ് മേരീസ് മഠം 1952 ഓഗസ്റ്റ് 29 ഏവുപ്രാസ്യാമ്മ ഇഹലോകവാസം വെടിയുന്നതുവരെ ആ ധന്യജീവിതത്തിലെ ഏറിയ പങ്ക് ചെലവഴിച്ചത് ഇവിടെയാണ്. ഞാൻ കൂടെ ജീവിച്ചിട്ടുണ്ട് ഒരു വർഷം ഇവിടെ തന്നെ. അമ്മ ഓടിയായിരുന്നു ജീവിച്ചത്. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ അമ്മ ഓടി വരും ഞങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കാൻ. അപ്പോൾ അമ്മയ്ക്ക് കൂട്ടുകിട്ടുന്നത് വലിയ ഇഷ്ടമാണ് പ്രാർത്ഥിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മഠം ഏവുപ്രാസ്യാമ്മയുടെ ഓർമ്മകളെ അത്രമേൽ കരുതലോടെ സംരക്ഷിക്കുന്നത്. ഇന്നത് നിരവധി വിശ്വാസികൾക്ക് പ്രാർത്ഥനാ നിർഭരമായ തീർത്ഥാടന കേന്ദ്രമാണ്. ഏവുപ്രാസ്യാമ്മയുടെ കബറിടം ഉൾക്കൊള്ളുന്ന സെന്റ് മേരീസ് മഠം ഇന്ന് മ്യൂസിയം കൂടിയാണ്. ഏവുപ്രാസ്യാമ്മ ഉപയോഗിച്ചിരുന്ന മുറി, കിടക്ക, പ്രാർത്ഥനയ്ക്ക് ഉപയോഗിച്ചിരുന്ന ജപമാലകൾ, കത്തുകൾ, ഏവുപ്രാസ്യാമ്മയുടെ കബറിടത്തിലെ തിരുശേഷിപ്പുകൾ, വിശുദ്ധിയിലേക്ക് ഉയരുന്നതിന് മുമ്പുള്ള പടവുകളുടെ ഫോട്ടോകൾ എല്ലാം ഇവിടെയുണ്ട്. ഇവിടുത്തെ സന്യാസിനിമാർക്ക് പ്രേരണയായി അവരുടെ സ്വന്തം ഏവുപ്രാസ്യാമ്മയുടെ ജീവിതം. ഈ സന്യാസി സമൂഹം കാത്തിരിക്കുകയാണ്. 23 റോമിലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ഫ്രാൻസിസ് മാർ പാപ്പ തങ്ങളുടെ സന്യാസി സഹോദരിയെ വിശുദ്ധിയായി പ്രഖ്യാപിക്കുന്ന ആ നിമിഷത്തിനായി. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ.